അതെ, ഉറപ്പായിട്ടും അതെ. കഴിവതും നഗരത്തിൽ പോയി നല്ല രീതിയിൽ ജീവിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എന്തിനവിടെ പോയി ജീവിക്കുന്ന നല്ല ഫ്ലാറ്റുകളൊക്കെ ജീവിക്കുക, അതിന് നിവൃത്തിയില്ലാത്തതാണ് നമ്മൾ താമസിക്കുന്നത്. അല്ലാതെ ആ നൊസ്റ്റാൾജിയും കെട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നിട്ട് ഒരു കാര്യമില്ല. മനുഷ്യൻ നാഗരിക ജീവിതത്തിലോട്ടാണ് പുരോഗമിച്ച് പുരോഗമിച്ച് വരുന്നത്. അല്ലാതെ പറമ്പ കുളം നമ്മളുടെ കാര്യമൊന്നുമില്ല. ശരിക്കും റൂട്ടറായ ആൾക്കാർക്ക് നൊസ്റ്റാൾജിയ ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഗാന്ധിജി ഗ്രാമങ്ങളെ കുറിച്ച് പറയുന്നത് ഗ്രാമസ്വരാജ് എന്നൊക്കെ പറയും. പുള്ളി ഗ്രാമങ്ങളിൽ ജീവിച്ചിട്ടേ ഇല്ല. പുള്ളി വലിയ പൈസക്കാരൻ്റെ മകനായിരുന്നു, അസാമാന്യ പൈസ ഉള്ള ആളുടെ മകനാണ് ഗുജറാത്തി. പിന്നെ പുള്ളി സൗത്ത് ആഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും അങ്ങോട്ടൊക്കെ ജീവിച്ചത്. ഗ്രാമങ്ങളെ കുറിച്ച് പുള്ളിക്കൊന്നും പിടിയില്ലായിരുന്നു, അത് കഴിഞ്ഞാണ് പോയത്. അല്ല, ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വലിയ ഗ്രാമത്തിൻ്റെ നൊസ്റ്റാൾജിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടായില്ല. ഇവിടെ ഇവിടെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അവിടെ ചെന്നാൽ കൊതുകടിയെല്ലാം കൊണ്ടുവരുമെന്ന്. അതെ അതെ അതെ. പിന്നെ അത് ഞാനിപ്പോ ഒരാൾ ഇപ്പം ആദ്യം കേൾക്കുവത്, പക്ഷേ ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ പറഞ്ഞാല് പിന്നെ സ്ത്രീകളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത് ഗ്രാമങ്ങളിലൂടെയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നോട്ടം, സ്വന്തം വീടും. അതെ അതെ, നഗരത്തിൽ വന്നാലല്ലേ സ്ത്രീ സ്വതന്ത്രയാകുന്നത്. ആ പിന്നെ അതുപോലെ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലോട്ട് വന്നപ്പോഴല്ലേ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അല്ലാതെ ഈ ഗ്രാമങ്ങൾ ശരി, ഇത് ജെൻഡർ ഉണ്ടായിരുന്നത് കറക്റ്റാണ്. ഈ ഗ്രാമങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീകളെ ഉണ്ട് ഗ്രാമങ്ങൾ. അത് ആണുങ്ങൾ ഒരു പണിയും ചെയ്യാതെ അവിടെ വരാതെ ഇരുന്ന് മറ്റൊരു അടുക്കള കിടന്ന് ബുദ്ധിമുട്ടുമല്ലേ അവർക്ക്. ഇങ്ങനെ ആരാ? ആ അതെ അതെ അതെ, നഗരത്തിൽ ജീവിച്ചോണ്ടാ. അതല്ല, പണ്ട് ഉത്സവത്തിനൊക്കെ പോയാലും ആണുങ്ങൾ കള്ളു കുടിച്ച് തുള്ളി നടക്കുമ്പോൾ പെണ്ണുങ്ങൾ ഒരു സൈഡിൽ ഇരിക്കുമായിരിക്കുമല്ലോ. അപ്പൊ അത്ര വലിയ നൊസ്റ്റാൾജി ഉണ്ടാകും. ഇപ്പൊ മാറുന്നുണ്ട്. ഇപ്പൊ ഈയിടെ ഒരു ഈയിടെ രണ്ടു മൂന്ന് ഉത്സവം കണ്ടതിനകത്ത് പെൺകുട്ടികളാണ് തുള്ളുന്നത്. പെൺകുട്ടികൾ നല്ല രസമായിട്ട് തുള്ളുന്നു, ആമ്പിളരിച്ച് ചമ്മി നിൽക്കുന്നു. ഞാൻ അങ്ങനെ ഒരുപാട് ഇപ്പം ഈ മുമ്പേ പുള്ളി പറഞ്ഞ പോലെ വിസ ഇല്ലാത്ത കാലം വരുമെന്ന് പറഞ്ഞ പോലെ ലോകം ഒന്നാകുന്ന ഒരു സ്ഥാനത്തോട്ടാണ് പോകുന്നത്. പക്ഷേ അതിനുള്ള നേരെ എതിരായിട്ടുള്ള ശക്തികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ആത്യന്തികമായിട്ട് ആ ഒരു പോക്ക് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ പരാജയപ്പെടും തന്നെ വിചാരിക്കുന്നത്. ഇല്ല, പക്ഷെ ഒരു ആധുനികത ഉണ്ടായതിനു ശേഷം, സയൻസ് ഉണ്ടായതിനു ശേഷം ഒരു ലീനിയർ പ്രോഗ്രഷൻ ഉണ്ട്. ശാസ്ത്രം വന്നതിന് ശേഷം അതിന് തിരിച്ചടിയൊക്കെ ഉണ്ട്, പല ഘട്ടത്തിലും തിരിച്ചടി വരും. ഇപ്പം ചില സമയത്ത് നന്നായിട്ട് നടന്ന ചില രാജ്യങ്ങൾ തിരിച്ച് പ്രാകൃത അവസ്ഥയിലോട്ടൊക്കെ പോകും. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഒരു സയൻസിൻ്റെ വരവിന് ശേഷം ഒരു മുന്നോട്ടുള്ള പോക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരിച്ചടികളുണ്ട് ഇല്ലെന്നല്ല, ഇപ്പോൾ അമേരിക്ക അല്ലെ ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതെ, അവർ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. പക്ഷേ അത് തിരിച്ചടിച്ചു, തിരിച്ചടിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് മുന്നോട്ട് പോകാനാണ് വിചാരിക്കുന്നത്.